വിശദമായ വാർത്തകളിലേക്ക് ഗവർണർക്ക് നിയമസഭയെ മറികടക്കാൻ അധികാരമില്ലെന്ന പഞ്ചാബ് കേസിലെ ഉത്തരവ് കേരള ഗവർണർക്കും ബാധകമെന്ന സുപ്രീം കോടതി ഉത്തരവ് വായിച്ച ശേഷം മറുപടി പറയാൻ എജിയോട് സുപ്രീം കോടതി കേരളത്തിന്റെ ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും വിവരങ്ങളുമായി ദില്ലിയിൽ നസിബി ജോസഫ് കൂടിചേരുകയാണ് സിബി നിർണായകമായ പരാമർശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇന്നലെയാണ് പഞ്ചാബ് കേസിലെ ഉത്തരവ് പുറത്തു വന്നത് ആ ഉത്തരവിൽ പറയുന്നത് പ്രകാരം നിയമസഭയെ മറികടക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് കൃത്യമായി അതിൽ പറയുന്നുണ്ട് സ്വാഭാവികമായും ഗവർണർക്ക് നിയമസഭയെ മറികടക്കാൻ അധികാരമില്ലെന്ന പഞ്ചാബ് കേസിലെ ഉത്തരവ് വായിക്കാൻ കേരള ഗവർണറോടും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശം ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലാണ് കാണേണ്ടത് അർജുന തീർച്ചയായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏറെ തിരിച്ചടി നൽകുന്നതാണ് കേരളത്തിലെ ഈ ഒരു ഹർജികളിൽ സുപ്രീം കോടതി ഇന്നത്തെ ഒരു നടപടി എന്ന് പറയുന്നത് അതായത് ഇന്ന് കൂടുതൽ നടപടികളിലേക്ക് സുപ്രീം കോടതി കടന്നില്ല അതിന് പകരം ഇന്നിപ്പോൾ രാവിലെ തന്നെ ഈ ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു 8 ബില്ലുകളിൽ ഒപ്പുവെക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണർ നടപടി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനും മുൻ അറ്റോർണി ജനറലുമായ കെ കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ സുപ്രീം കോടതി സമാനമായ ഒരു ഹർജിയാണ് ഇന്നലെ പഞ്ചാബിൽ നിന്നുണ്ടാകുകയും പഞ്ചാബിന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ ഉത്തരവുണ്ടായതെന്ന് സുപ്രീം കോടതി വിലയിരുത്തി മാത്രമല്ല ഈ പഞ്ചാബിന്റെ ഈ ഒരു പഞ്ചാബ് സർക്കാരിന്റെ ഹർജിക്ക് സമാനമായ ഹർജിയാണ് കേരളത്തിൻ്റെത് അതുകൊണ്ട് തന്നെ ഈ ഗവർണർക്ക് നിയമസഭയെ മറികടക്കാനാവില്ലെന്ന ഈ പഞ്ചാബ് ഉത്തരവ് വായിക്കാൻ രാജ്ഭവൻ സെക്രട്ടറിയോട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിക്കുകയായിരുന്നു ഈ പഞ്ചാബ് ഉത്തരവ് വെബ്സൈറ്റിൽ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവ വായിച്ച ശേഷം വിശദമായ മറുപടി നൽകാനാണ് സുപ്രീം കോടതി അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയോട് അറിയിച്ചത് ഈ ഗവർണർക്ക് വേണ്ടി ഈ യുദ്ധത്തിൽ അറ്റോർണി ജനറൽ തന്നെയാണ് ഇന്നിപ്പോൾ ഹാജരായത് അതുകൊണ്ട് തന്നെ ഈ ഒരു പഞ്ചാബ് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ പഞ്ചാബിന്റെ ഹർജി എങ്ങനെയൊക്കെയാണോ ഈ ഗവർണർക്കെതിരെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതെല്ലാം നിലയും യുദ്ധത്തിൽ കേരളത്തിനും ബാധകമാണെന്ന് കൃത്യമായി ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ഈ ഒരു ഹർജിയിൽ ഗവർണർക്ക് തിരിച്ചു നിൽക്കുന്ന ഹർജി തന്നെയാണ് ഈ പഞ്ചാബിന്റെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഗവർണർക്ക് നിയമസഭയെ മറികടക്കാൻ അധികാരമില്ല എന്നുള്ളതായിരുന്നു ഈ പഞ്ചാബ് ഉത്തരവിന്റെ ഹർജിയിൽ ഇന്നലെ സുപ്രീം കോടതി വ്യക്തമാക്കിയത് മാത്രമല്ല ഈ ഭരണഘടന അനുച്ഛേദം 200 അനുസരിച്ചുള്ള അവ്യക്തതകൾ പരിഹരിക്കുന്നതായിരുന്നു പഞ്ചാബിന്റെ വിധി എന്ന് പറയുന്നത് അതായത് നിയമസഭയ്ക്ക് ഒരു ബില്ല് പാസ്സാക്കിയാൽ അത് ഗവർണർക്ക് ഒന്നുകിൽ അത് ഒപ്പുവെക്കാം അതല്ലെങ്കിൽ ഈ ബില്ലുകൾ തിരിച്ചയക്കാം അതുമല്ലെങ്കിൽ ഇവ പുനഃപരിശോധനയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ തിരിച്ചയക്കുന്ന ബില്ലുകൾ വീണ്ടും നിയമസഭ പാസ്സാക്കിയാൽ അത് വീണ്ടും അത് ഒപ്പുവെക്കേണ്ട ബാധ്യത ഗവർണർക്കുണ്ടെന്നും കൃത്യമായി തന്നെ ഇന്നലെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇത് ഈ ജനാധിപത്യത്തിന്റെ യഥാർത്ഥമായ അധികാരം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കാണ് ഈ രാഷ്ട്രപതിയുടെ നിയമനം മാത്രമാണ് ഗവർണർ ഒരു സംസ്ഥാന തലവനാകുന്നതെന്നും സുപ്രീം കോടതി അസന്ദിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ ഗവർണർക്ക് അനന്തമായി ബില്ലുകൾ പിടിച്ചുവെക്കാനാകില്ലെന്ന് വ്യക്തമാക്കുന്ന വിധിയായിരുന്നു ഇന്നലെ പഞ്ചാബിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വിധിച്ചത് ഇതിന് സമാനമായി തന്നെയാണ് കേരളത്തിന്റെ ഹർജി എന്നും സുപ്രീം കോടതി വിലയിരുത്തി ഇത് പ്രകാരം പഞ്ചാബിന്റെ ഹർജിയിൽ ഏതൊക്കെ രീതിക്കാണ് ഗവർണറുടെ കാര്യത്തിൽ നിരീക്ഷണം നടത്തിയതെന്ന നിലയും കേരളത്തിന് ബാധകമാണെന്നും കൃത്യമായി തന്നെ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു എന്തായാലും ഈ ഒരു അതേ ബെഞ്ച് തന്നെയാണ് കേരളത്തിന്റെ ഹർജിയും പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ തിരിച്ചടി നൽകുന്നതാണ് ഈ ഒരു ഹർജി അല്ലെങ്കിൽ ഈ നടപടി എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തെ ഇനിയിപ്പോൾ ബുധനാഴ്ചയാണ് ഈ ഒരു ഹർജി പരിഗണിക്കുന്നത് ആ സമയത്ത് ഈ പഞ്ചാബിന്റെ ഹർജി പൂർണ്ണമായും വായിച്ച ശേഷം എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ അത് എഴുതി നൽകാമെന്നും അറ്റോർണി ജനറലിനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു എന്തായാലും ഈ നിയമസഭയെ മറികടക്കാനോ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുടെ ഗതിയെ തടസ്സപ്പെടുത്താനോ അധികാരമില്ല ഗവർണർക്ക് എന്ന് വ്യക്തമാക്കുന്ന പഞ്ചാബിന്റെ സർക്കാരിന്റെ വിധി അത് പൂർണ്ണമായും കേരളത്തിന് ബാധകമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ ഹർജി അത് സുപ്രീം കോടതി അനുകൂലമായി എടുക്കുന്നു മാത്രമല്ല ഇത് സംസ്ഥാന സർക്കാർ ഇതിൽ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയും മന്ത്രിമാരെല്ലാം തന്നെയും നേരിട്ട് ഈ ബില്ലുകൾ സംബന്ധിച്ചെല്ലാം തന്നെയും വ്യക്തമായ വിശദീകരണം ഗവർണർക്ക് നൽകിയിരുന്നു എന്നിട്ട് പോലും 2 വർഷത്തിലധികമായി ബില്ലുകൾ പോലും ഒപ്പുവെക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ മുൻ അറ്റോർണി ജനറൽ കൂടിയായ കെ കെ വേണുഗോപാൽ സുപ്രീം കോടതിയെ അറിയിച്ചത് ഇതേ തുടർന്നാണ് കൂടുതൽ സമയങ്ങളായ തന്നെ ഈ പഞ്ചാബ് സർക്കാരിന് സമാനമായ ഒരു ഹർജിയാണ് കേരളവും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർജി വായിച്ചു നോക്കുക ഈ ഹർജിയിലുള്ള കാര്യങ്ങളുടെ നിലയും കേരളത്തിന് ബാധകമാണെന്ന് വ്യക്തമാക്കിയത് എന്നാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വലിയ തിരിച്ചു നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു വിധി എന്ന് നിസംശയം പറയാം അഞ്ജന സിബിഐയോടൊപ്പം തന്നെ ബുധനാഴ്ച കേസ് പരിഗണിക്കുകയാണ് സ്വാഭാവികമായും ഗവർണർക്ക് മുന്നിലുള്ള ബില്ലുകളുടെ തീരുമാനം അറിയിക്കാൻ അതായത് രാജ്ഭവൻ അറിയിക്കണമെന്ന് സുപ്രീം കോടതി അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ടോ
തീർച്ച രാജ്യഭവൻ സെക്രട്ടറിയോടും അറ്റോർണി ജനറലോടും നേരിട്ട് ഹാജരാകാനായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ഇത്തരത്തിൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നത്. ഇതിൽ രാജ്യഭവൻ സെക്രട്ടറി അടക്കം അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള നിലയും ഇന്ന് അറ്റോർണി ജനറലായ ആർ വെങ്കിട്ടരമണിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായത്. അദ്ദേഹം തന്നെയായിരിക്കും ഇനി ബുധനാഴ്ചയും ഹാജരാകുക. എന്തായാലും ഈ ഒരു പഞ്ചാബിന്റെ ഹർജി വായിച്ച ശേഷം ഇതിൽ ഇത് ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കേരളത്തിനെതിരായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗവർണർ ആരി മുഹമ്മദ് ഖാൻ പറയുന്നത് ഈ കേരളത്തിന്റെ എട്ടോളം ബില്ലുകളിൽ പല ബില്ലുകളും സുപ്രീം കോടതിയിലെ മുൻ വിധികൾക്ക് ഉത്തരവുകൾക്ക് ലംഘനമാണെന്നും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പല നിയമങ്ങൾക്ക് ലംഘനമാണെന്നെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ബില്ലുകൾ ഇത്തരത്തിൽ വൈകിപ്പിക്കുന്ന ആരി മുഹമ്മദ് ഖാൻ ഇപ്പോഴും തുടരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ ബുധനാഴ്ച മറുപടി നേടാൻ പോകുന്നത്. എന്തായാലും കേരളം കഴിഞ്ഞ ദിവസം ഒരു അധിക സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ സത്യവാങ്മൂലത്തിൽ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുള്ളത് പലതവണ ഈ ഒരു പല ബില്ലുകളിലും സംശയങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഈ വകുപ്പ് മന്ത്രിമാരും സെക്രട്ടറിമാരെല്ലാം തന്നെയും കൃത്യമായി ഗവർണറെ നേരിട്ട് രാഷ്ട്രപതി ഭവനിൽ പോയി കാണുകയും കൃത്യമായി രാജ്ഭവനിൽ പോയി കാണുകയും കൃത്യമായി ഈ ബില്ലുകൾ സംബന്ധിച്ചതിനെ നേരിട്ട് വിശദീകരണം നൽകിയിരുന്നു. എന്നിട്ടും ഈ ബില്ലുകൾ ഒപ്പുവെക്കാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം എല്ലാത്തിനെയും മന്ത്രിമാർ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി അനുമതി ചോദിച്ചപ്പോൾ അനുമതി പോലും നൽകാത്തൊരു സാഹചര്യമുണ്ട്. ഇതിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശദമായൊരു സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറി ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനെല്ലാം തന്നെയും ഒരു മറുപടി സ്വാഭാവികമായും ഈ ഗവർണർ ആരി മുഹമ്മദ് ഖാൻ നൽകിയേക്കും. ഇന്നിപ്പോൾ മറ്റൊരു മറുപടികളിലേക്കും സുപ്രീം കോടതി പോയില്ല. അതിന് പകരം തുടക്കം തന്നെ ഇത് പഞ്ചാബിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സമാനമായ ഹർജിയാണ്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചാബ് സർക്കാരിന് വേണ്ടി അന്ന് ഏതൊക്കെ രീതിക്കാണ് ഗവർണർമാർക്കെതിരെ ഇത്തരത്തിൽ സുപ്രീം കോടതി നിരീക്ഷണം നടത്തിയത് അതെല്ലാം തന്നെയും ഇവിടെയും ബാധകമാണെന്ന് കൃത്യമായി പറയുകയും ചെയ്തു. അതായത് ഗവർണർമാർ തീ കൊണ്ട് കളിക്കുകയാണ് എന്നുള്ളതായിരുന്നു അന്ന് പഞ്ചാബ് സർക്കാരിന്റെ ഹർജി പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്. സ്വാഭാവികമായത് അത് ആരിഫ് മുഹമ്മദ് ഖാനും ബാധകമാണ് എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ബുധനാഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ പഞ്ചാബ് സർക്കാരിന്റെ ഈ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഉത്തരവ് വായിച്ച ശേഷം ഇനി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ബുധനാഴ്ച മറുപടിയായി നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് പോവുക. എന്തായാലും ഈ പഞ്ചാബിന്റെ ഹർജി പരിഗണിച്ച അതേ ബെഞ്ച് തന്നെയാണ് ഈ കേരളത്തിലെ ഹർജി പരിഗണിക്കുക എന്നുള്ളത് തന്നെ. നേരത്തെ തമിഴ്നാടിന്റെ ഹർജി പരിഗണിച്ച ബെഞ്ചും എല്ലാ നിലയും സമാനമായ ബെഞ്ചായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് കേരളത്തിന് ആശ്വാസം നൽകുന്ന ഒന്നിനാണ്. മാത്രമല്ല ഇതിൽ ഈ ഗവർണർമാർ ഇത്തരത്തിൽ ഈ ബില്ലുകൾ ഒപ്പുവെക്കാതെ വൈകിപ്പിക്കുന്ന നടപടി അത് ശരിയല്ലെന്നും അങ്ങനെ ഒരു അധികാരം അവർക്കില്ല എന്നും അസന്ദിഗ്ധമായി തന്നെ സുപ്രീം കോടതി പറഞ്ഞ പശ്ചാത്തലത്തിൽ തീർച്ചയായും അത് ഗവർണർമാർക്ക് തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ബുധനാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അഞ്ജന. ശരി, സി ബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഗവർണർ നിയമസഭയെ മറികടക്കാൻ അധികാരമില്ലെന്ന പഞ്ചാബ് കേസിലെ ഉത്തരവ്, നിർണായകമായ ഉത്തരവ്, കേരള ഗവർണർക്കും ബാധകമാണ് എന്നാണ് സുപ്രീം കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഉത്തരവ് വായിച്ച ശേഷം മറുപടി പറയാൻ എ ജിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ഗവർണർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്.